നേരത്തെ ഞാൻ പറഞ്ഞ സമുദായത്തിലെ ഏറ്റവും വലിയ നേതാവായ വലിയായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അതേ അവിടുന്ന് കള്ള തൗഫീഖ് അതല്ലേ. ഒരു ദിവസം കാലത്ത് സുബഹ്നിസ്കാരാനന്തരം തങ്ങൾ ചോദിക്കുന്നു, ഇന്ന് മൻ അസ്ബഹ മിൻകുമുൽ യൗമ സ്വായിമ, ഇന്ന് നോമ്പെടുത്തവനായിട്ട് ആരുണ്ട്? ഒരു സുന്നത്ത് നോമ്പിന്റെ ദിവസമല്ല, സാധാരണ ആളുകൾക്കിടയിൽ അറിയപ്പെട്ട സുന്നത്ത് നോമ്പുള്ള ദിവസമല്ല, ഇന്നാരാണ് സുന്നത്ത് നോമ്പെടുത്തിട്ടുള്ളത്? അസ്ബഹ്തു ബിഹംദില്ലാഹി സായിമാ. സിദ്ദീഖുൽ അക്ബർ പറയുന്നു, ഞാൻ ഇന്ന് അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ഒരു നോമ്പുകാരനാണ്. മൻ ആദ മിൻകുമുൽ യൗമ മരീളാ, ഇന്നത്തെ ദിവസം ഒരു രോഗിയെ സന്ദർശിച്ചതാരാണ്? അല്ലാഹ് സുബഹ്നിസ്കാരം കഴിഞ്ഞിട്ടേ ഉള്ളൂ, ജമാഅത്ത് തീർന്നിട്ടേ ഉള്ളൂ. അപ്പോഴാ ചോദിക്കുന്നത്, ഇന്നത്തെ ദിവസം രോഗിയെ സന്ദർശിച്ചതാരാ? അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ പറഞ്ഞു, എനിക്കതിന് കഴിഞ്ഞിട്ടുണ്ട്. കാലത്ത് എഴുന്നേറ്റ് സുബഹിക്ക് പള്ളിയിൽ വരുമ്പോ എന്റെ വീട്ടിൽ നിന്ന് പോരുന്ന വഴിയിലാ അബ്ദുറഹ്മാൻ അൽഫ് തങ്ങളെ വീട്, അബ്ദുറഹ്മാൻ അൽഫ് റളിയല്ലാഹു അൻഹു അസുഖബാധിതനായിട്ട് വീട്ടിൽ കിടക്കുകയാ. ഞാൻ പള്ളിയിലേക്ക് പോരുന്ന സമയത്ത് വഴിയോരത്തുള്ള വീട്ടിലൊന്ന് കയറി അബ്ദുറഹ്മാൻ ഇബ്നു അൽഫ് തങ്ങളെ ഒന്ന് സന്ദർശിച്ചതാ. സന്ദർശിച്ച് തിരിച്ചു പോരുമ്പോ എന്റെ കൈ റൊട്ടി തന്നതാ. അതെ, ആരെങ്കിലും സന്തോഷത്തോടെ താല്പര്യത്തോടെ ആദരവോടെ ഇഷ്ടപ്പെട്ടുകൊണ്ട് വല്ലതും തന്നാൽ അത് സ്വീകരിക്കൽ ബാധ്യതയാണ്. ഞാൻ ആ റൊട്ടി കയ്യിൽ വെച്ചു. സുബ്ഹാനല്ലാഹ്, തങ്ങൾ വീണ്ടും ചോദിച്ചു, ഇന്നത്തെ ദിവസം ഒരു മിസ്കീന് ഭക്ഷണം കൊടുത്തതാരാ? മൻ അത്അമൽ യൗമ മിസ്കീന, സുബ്ഹിക്ക് വാങ്ങിക്കൊടുത്ത് നിസ്കരിച്ചിട്ടേ ഉള്ളൂ, അപ്പോഴേക്ക് ഒരു മിസ്കീന് ഭക്ഷണം കൊടുത്തതാരാ? അഷ്റഫുൽ ഖൽഖു സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചപ്പോ സിദ്ദീഖുൽ അക്ബർ തന്നെ എഴുന്നേൽക്കുന്നു, യാ റസൂലല്ലാഹ്, ഞാൻ പള്ളിയിലേക്ക് കടന്നു വരുമ്പോൾ ഒരു പാവപ്പെട്ട മിസ്കീൻ അവിടെ കൈ കാണിച്ച് യാചിക്കുന്നു. മക്കയിലും മദീനയിലും ഇന്നും നമുക്ക് കാണാം, കാലത്ത് 3 മണിക്ക് 4 മണിക്കൊക്കെ മസ്ജിദുൽ ഹറാമിലേക്ക് കൂലം കുത്തി ജനങ്ങൾ ഒഴുകുമ്പോ, മസ്ജിദുൽ നബവിയിലേക്ക് ആളുകൾ ഒഴുകുമ്പോ അവിടെയൊക്കെ കൈ കാണിച്ചു കൊണ്ടിരിക്കുന്ന യാചകന്മാരെ കണ്ടില്ലേ? പാവങ്ങളെ കണ്ടില്ലേ? ഞാൻ മദീന പള്ളിയുടെ കമ്പൗണ്ടിലേക്ക് കടക്കുമ്പോൾ ഒരു പാവപ്പെട്ടവൻ നിൽക്കുന്നു, എന്റെ കയ്യിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന റൊട്ടി, ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ അൽഫ് തങ്ങൾ സൽക്കരിച്ച റൊട്ടി ഞാൻ ആ പാവപ്പെട്ടവന് കൊടുത്തു. ഇന്ന് അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ടതും ചെയ്തിട്ടുണ്ട്. റസൂലുള്ളാഹിന്റെ ചോദ്യം വരുന്നു, മൻ ഹളറ യൗമൽ ജനാസ, ഒരു മയ്യിത്ത് സംസ്കരണത്തിൽ പങ്കെടുത്തതാരാ? അപ്പോഴും എഴുന്നേൽക്കുന്നു അബൂബക്കർ സിദ്ദീഖ് തങ്ങള്, അല്ലാഹ്, ഞാൻ മദീന പള്ളിയിലേക്ക് കടക്കുമ്പോ ഓരോ സ്വഹാബികൾക്കും ഓരോരോ വാതിലാണ്. ആ വാതിലൊക്കെ പിൽക്കാലത്ത് മുത്തു റസൂലുള്ളാഹിന്റെ കാലത്തു തന്നെ അടക്കപ്പെട്ടതാണ്. ഇല്ലാ ഖൗഹത്തു അബൂബക്കർ, അബൂബക്കർ കടന്നു വരുന്ന വാതിൽ അടക്കേണ്ടതില്ല. ആ വാതിൽക്കൽ കൂടി കടന്നു വന്നപ്പോൾ മദീനയിലെ ശ്മശാനത്തിൽ അല്ലാഹ് ചെറിയ വെളിച്ചം കാണുന്നു. പള്ളിക്കാട്ടിൽ വെളിച്ചം കണ്ട് ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ പറഞ്ഞു, ഞാൻ അവിടം വരെ ഒന്ന് നോക്കുമ്പോൾ കഴിഞ്ഞ രാത്രി മരണപ്പെട്ട ചെറിയ ചോരക്കുഞ്ഞാണ്. ഒരു ചോരക്കുഞ്ഞിനെ മറവ് ചെയ്യുകയാണ്. ആ ജനാസ മറവ് ചെയ്യുന്നിടത്തും അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ഈ പാപപ്പെട്ട സിദ്ദീഖ് എത്തിയ റസൂലുള്ളാ. നോക്കൂ മുസ്ലിമേ, ഇതെന്തൊരു തൗഫീഖാണ്! അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഈ 4 കാര്യങ്ങളും ഒരു ദിവസം ഒരാൾക്ക് ഒരുമിച്ച് കൂട്ടാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇത് ചെയ്തിട്ടുണ്ടോ? സ്വർഗത്തിന്റെ സർവ കവാടങ്ങളിൽ നിന്നും അവനെ വിളിക്കപ്പെടുന്നതാ. സിദ്ദീഖ് അത്ര ഭാഗ്യവാനാ, സിദ്ദീഖിന് എന്തൊരു കറാമത്താ. പക്ഷേ ഈ സിദ്ദീഖിനും കാര്യം പേടിയാണ് പറഞ്ഞു വന്നത്. ഇങ്ങനെ പരമാവധി നല്ല കാര്യങ്ങൾ ചെയ്യാൻ തൗഫീഖ് കിട്ടുക. ഈ തൗഫീഖ് കിട്ടാൻ
മോനെ രണ്ട് കാര്യം നിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. അല്ലാഹ് മണിക്കൂർ കണക്കിന് പറഞ്ഞാൽ ഈ വിഷയമൊന്നും പറഞ്ഞു തീരില്ലല്ലോ. മോനെ നീ തൗബ ചെയ്യണം, ഉമ്മ നീ തൗബ ചെയ്യണം, പെങ്ങളെ നീ തൗബ ചെയ്യണം, അനുജന്മാരെ തൗബ ചെയ്യണം, ഉപ്പമാരെ തൗബ ചെയ്യണം, പടച്ചറബിലേക്ക് കേറിച്ചു മടങ്ങണം. എന്തിനി തസ്തുരലക്ക തൗഫീഖ്, സൽകർമ്മങ്ങൾക്ക് തൗഫീഖ് കിട്ടാൻ, നല്ല കാര്യങ്ങൾ ചെയ്യാൻ, അല്ലാഹുവിന്റെ പ്രീതി കിട്ടാൻ, പടച്ച റബ്ബ് നിന്നെ തൊട്ടൊന്ന് തൃപ്തിപ്പെടാൻ, റബ്ബിന്റെ പൊരുത്തമൊന്ന് കിട്ടാൻ, റബ്ബിന്റെ ഇഷ്ടമൊന്ന് കിട്ടാൻ നീ തൗബ ചെയ്യണം. അപ്പോഴാ നിനക്ക് തൗഫീഖ് ഉണ്ടാകുന്നത്. രണ്ടാമത്തെ സ്വീകരിക്കപ്പെടാൻ, നിസ്കരിക്കുന്ന നിസ്കാരം സ്വീകരിക്കപ്പെടാൻ, അനുഷ്ഠിക്കുന്ന നോമ്പുകൾ സ്വീകരിക്കപ്പെടാൻ, കൊടുക്കുന്ന ധർമ്മങ്ങൾ സ്വീകരിക്കപ്പെടാൻ, ചൊല്ലുന്ന ദിക്റുകൾ സ്വീകരിക്കപ്പെടാൻ. അല്ലാഹ് എന്തൊക്കെ ഹസനാത്തുകൾ ചെയ്യുന്നു, ഇതൊക്കെ ഒന്ന് സ്വീകരിക്കപ്പെടാൻ നീ തൗബ ചെയ്തോ, റബ്ബിലേക്ക് കേറിച്ചു മടങ്ങിക്കോ, റബ്ബിന്റെ അടിമയായി ജീവിച്ചോ. എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തിയിട്ട് ഞാൻ എന്റെ പ്രസംഗം ഇടയ്ക്ക് വെച്ച് നിർത്തുകയാണ്. അർഹമുർ റഹീമീനായ അൽ മലിക്കുൽ ജബ്ബാറായ സർവാധിനാഥനായ അല്ലാഹു നമ്മയൊക്കെ നന്നാക്കി തരട്ടെ, ബോധം തരട്ടെ, ഇൽമു ഈമാൻ ഹിദായത്ത് അല്ലാഹ് ഏറ്റിത്തരട്ടെ, നമുക്ക് അവന്റെ പൊരുത്തം തരട്ടെ, ഹബീബിന്റെ പൊരുത്തം തരട്ടെ, ഹബീബിന്റെ നോട്ടം കൊണ്ട് അല്ലാഹു നമ്മെ വിജയിപ്പിക്കട്ടെ. ഹബീബിനെ പറ്റി പറയുന്നതിനാൽ, ഹബീബിനെ പറ്റി പറയാൻ വേണ്ടി സംഘടിപ്പിക്കുന്നതിനാൽ, അതിനുവേണ്ടി സ്റ്റേജ് കെട്ടിക്കൊടുത്തതിനാൽ, അതിന് ചെയറുകൾ കൊണ്ട് നിരത്തിയതിനാൽ, അതിന് മൈക്ക് കെട്ടിക്കൊടുത്തതിനാൽ, അതിന് പന്തരിട്ട് കൊടുത്തതിനാൽ, അത് പറയുന്ന സദസ്സിൽ വന്നെത്തിയതിനാൽ, ഇതൊക്കെ ഒന്ന് കേട്ടിരുന്നതിനാൽ, ഇതിനോടൊക്കെ താല്പര്യമുള്ളതിനാൽ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മഹദ് ഫളൽ കൊണ്ട് നമ്മെ വിജയിപ്പിക്കട്ടെ, വിജയിപ്പിക്കട്ടെ. ഇജാബത്തുള്ള സദസ്സിൽ അല്ലാഹു ഈ സദസ്സ് ഉൾപ്പെടുത്തി തരട്ടെ, നന്നാക്കി തരട്ടെ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി തരട്ടെ, ഖബറ് റാഹത്താക്കി തരട്ടെ, ആഖിബത്ത് നന്നാക്കി തരട്ടെ, അമലൊക്കെ കബൂലാക്കി തരട്ടെ, ഈമാൻ ഏറ്റി തരട്ടെ, കൽബ് ശുദ്ധിയാക്കി തരട്ടെ.